ప్రస్పుర ఫోర ఫోర తనతను హూ చట చట ప్రచట ప్రచట కహ వ వ వ వ బంధ బంధ కా ధాయ ధాయ హూ హర్ ఇరులా అలయాళి ఉయరుం ఒరు కాటి అలయుం ఉళలున్ను కావలా ఉళియుం నిమిషంగల్ తిరియాయెరియుం బోల్ మనమాయురుగును రక్షయా സ്നേഹമായി നിറദീപമായി ഒരു ജീവനിൽ ദിവ്യ ബോധമായി വചനമായി സത്യമായി മന്ത്രവല്ലഭൻ കത്തനാർ തന്ത്രയോഗിയായി കത്തനാർ സത്യവാനായി നീതിമാനായി കത്തനാർ കത്തനാർ മന്ത്രവല്ലഭൻ കത്തനാർ തന്ത്രയോഗിയായി കത്തനാർ സത്യവാനായി നീതിമാനായി കത്തനാർ കത്തനാർ സ്വർഗദൂതുമായി അറിവിൻ്റെ ജ്വാലയായി തിരുസ്നേഹമാനിത ഉയരിൻ ഉൾഭയങ്ങളിൽ ഒരു സ്നേഹതാരകം തുണരും രാത്രിയാകിലും ഒരിടത്തും കാണാനില്ല. അച്ചോ, രാവിലെ കണ്ടവരുണ്ട്. അവന്റെ തള്ളയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? അച്ചോ, തങ്കപ്പെട്ടവനായിരുന്നു. വല്ല അപകടത്തിലും പെട്ട് അപായപ്പെട്ടു പോകാതിരുന്ന മതിയായിരുന്നു. ദൈവമേ, അരുതായി ഒന്നും വന്ന് പിണയില്ലേ? അത്തയച്ചേട്ടാ, നമുക്ക് അവിടത്തോളം ഒന്ന് പോകാം. ഓ, കണാരന്റെ വീട്ടിലേക്ക് പോകാ. വാ. ആരോ വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട്. കത്തനാരച്ചനാ. എന്റെ മോനെ കാണാനില്ല അച്ചോ. അച്ഛൻ അനുഗ്രഹിച്ച എന്റെ പൊന്നു മോനെ കാണാനില്ല അച്ചോ. അമ്മയുടെ മകന് ഒന്നും സംഭവിക്കില്ല. കണാരം വരും. നമ്മുടെയൊക്കെ പ്രാർത്ഥനയും കണ്ണുനീരും കണ്ടില്ലെന്ന് വരുത്താനാവുമോ തമ്പുരാൻ കർത്താവിന്? അവൻ വരും. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ആ ദുഷ്ടശക്തികളുടെ മുന്നിലെത്താൻ വേണ്ടുന്ന മാർഗവും ബലവും അടിയന് നൽകണമേ. നക്ഷത്രബലിയുള്ള രാവ്, ദുർമന്ത്രവാദികളും ചെകുത്താന്മാരും മതിമറന്ന് ആഘോഷിക്കുന്ന രാവ്, ദൈവമേ, കഴിയുമെങ്കിൽ കണാരനെ തിരിച്ചു തരണമേ. പ്രകട ഗുരുത്വ അറുകൊല, അഖില മാർജാര ജാര ജരിക പുരത്വ പുരത്വ പൂർണമി നമനമി ഗോചര രൂപിണി ശുളപുളവാസിനി ജലനിദ്ര വിട്ട് പുറത്തുവാ പുറത്തുവാ പുറത്തുവാ.
നക്ഷത്രവലുവിൽ ഇടത്തു നിൽക്കും നക്ഷത്രകന്യക നീ. ശിരസ് മുതൽ മാറിലും നാഭിയിലും അവിടെ നിന്നും വികലവികത തിരുമുടിയന്റെ നാവിലേക്കും ലാവാപ്രവാഹം കണക്കെ രക്തപ്രവാഹത്തിനായി ഇളകി ഗമിച്ചു വന്ന് ആശീർവദിക്ക നീ. ചങ്കിലെ ഉറവ് നിന്നിലേക്ക് തിരിക്കാൻ അടിയന് വികടഖഡ്ഗം തരിക നീ, വികടഖഡ്ഗം തരിക നീ. വികതമുടിയൻ അറുകോലകൾ, വികതമുടിയൻ അറുകോലകൾ, വികതമുടിയൻ അറുകോലകൾ. അറുകോലകൾ Ha ha ha.
നാട്ടുകാരും വീട്ടുകാരും കൂട്ടക്കാരും എല്ലാവരും ഒന്നറിയുക. ചുരുങ്ങിയ ചില നാളുകൾ കൊണ്ട് നമ്മുടെ ഈ ദിക്കിൽ മൂന്നാമത്തെ ദുർമരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനൊക്കെ പിന്നിൽ ചില മാന്ത്രിക ദുഷ്ടശക്തികൾ ഉണ്ട് എന്നതിൽ സംശയമില്ല. നമുക്കെന്താ ചെയ്യാൻ കഴിയുക? ഈ കണാരന്റെ ജഡം മറവ് ചെയ്യും മുമ്പ് അവനെ കല്ലെറിഞ്ഞോടിക്കുകയാണ് വേണ്ടത്. ആരെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? നീയല്ലേ അവന് പാർക്കാൻ ഇടം കൊടുത്ത് പരമാനന്ദത്തിൽ നീരാടിക്കുന്നവൻ? ദൈവമേ, ഞാനോ? അതെ, നീ തന്നെ. കത്തനാരെന്ന് പറഞ്ഞു കിടക്കുന്ന ഈ നിൽക്കുന്ന ദുർമന്ത്രവാദിക്ക് നീ എന്തൊക്കെയാ ഒരുക്കി കൊടുത്തിരിക്കുന്നത്? പറ ദൈവേ, എന്നതായി പറയണേ. കത്തനാരിച്ച് അങ്ങനെയുള്ള ആളല്ല. ഉന്നത കുലജാതനും സത്യം മാത്രം ഒഴിയുന്നവരും സർവരിലും ജ്ഞാനിയെന്നും ആലോകർ വാഴ്ത്തുന്നവരുമായ നമ്മെ ചേറിലും ചെളിയിലും അടിമവേല ചെയ്യുന്ന ചെളിയാടി മകൻ എതിർത്ത് സംസാരിക്കുന്നോ? കടവിലാരി, നിന്റെ കഷായ ചൂരന്റെ ചൂട് അറിയട്ടെ ഈ ചെളിയാടിയുടെ പുറം. അരുത്, ബലഹീനയായ ആ പാവത്തെ അടിക്കരുത്. അടിക്കും, പുറം പൊളിയുന്നവരെ അടിക്കും. ഇതൊരു മരണവീടാ, ഇവിടെ ചിത്രത്തിൽ പാടുള്ളതല്ല. വലവിലാരി, നിന്റെ കഷായ ചൂരിൽ ഒരു വട്ടം കൂടി ഉയർന്നാൽ കണാരന്റെ ജഡം പുതയ്ക്കും മുമ്പ് നിന്റെ ജഡം മണ്ണടിക്ക് പോകും. ഇത് കത്തനാരുടെ വാക്ക്, കടമറ്റത്ത് കത്തനാരുടെ വാക്ക്. ആണും പെണ്ണും കെട്ട നപുംസകമേ, നിന്നെ നിവർത്തി നിർത്തുന്ന നെടുനാരിന് ബലമുണ്ടെങ്കിൽ, നീ കുടിച്ച അമ്മയുടെ പാലിന് മതിപ്പുണ്ടെങ്കിൽ കാണട്ടെ. നീ പുറത്തേക്ക് വിട്ട ശ്വാസം തിരിച്ചെടുക്കില്ല. ഞാൻ കത്തനാർ, കടമറ്റത്ത് കത്തനാർ. ഉണ്ണിക്കുട്ടന് മുത്തശ്ശി മതിയല്ലേ ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ? അതങ്ങനെയാ, അമ്മിഞ്ഞ വേണേലും അവന് മുത്തശ്ശി മതി. പണിയൊക്കെ ഒതുക്കോ നീ? എല്ലാം തീർന്നു. ആ കത്തനാരച്ചനെ പറ്റി ചന്തുമാൻ വെളിപ്പെടുത്തി നീ അറിഞ്ഞില്ലേ? കണാരന്റെ മരണത്തിന് കാരണം ആ കത്തനാരാണത്രേ. ഏതായാലും ഒന്ന് വ്യക്തം, കത്തനാർ വന്നതിൽ പിന്നെയാ ഈ നാട്ടില് ഇത്തരത്തിലുള്ള അനർത്ഥങ്ങൾ വന്നു തുടങ്ങിയത്. നമ്മുടെ അനുഭവം അതാണല്ലോ. ഞങ്ങളുടെ ദിക്കില് ഒരു സുന്ദരിയായ സ്ത്രീയെ കരിമ്പന കാട്ടിൽ വെച്ച് മാന്ത്രികത്തിനായി ആരോ കുരുതി കൊടുത്തു. അത് ഈ കത്തനാരാണെന്ന നാട്ടില് പാട്ട്. നീ മുമ്പ് കണ്ടിട്ടുണ്ടോ ഈ കത്തനാരച്ചനെ? ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഓടിച്ചതാ, പിന്നെ ഇവിടെ വന്നതിന് ശേഷമാ കാണുന്നത്. Oh.
കതിരൻ ഇന്നിനി എത്തണ മട്ടില്ല. അതെ, ഇനി കാത്തിട്ട് കാര്യമില്ല. അവൻ മറ്റെവിടെയാവില്ല, കത്തനാരച്ചൻ്റെ അരികിൽ തന്നെ കാണും. പിന്നല്ലാതെ വിടക്കിൻ്റെ പുറകെ മണിക്കട ഈച്ച കണക്കെ കത്തനാരച്ചൻ്റെ പുറകെ എപ്പോഴും കാണും അവൻ. ആ എന്നൊക്കെ ഗുണവധികാരൻ അവനെ പറ്റി പറഞ്ഞാലും ശരി, കതിരനുള്ള ഒറ്റ കുഴപ്പം അച്ഛൻ്റെ പുറകെയുള്ള നടപ്പ. ആ എൻ്റെ സ്ഥാനമല്ലേ അവൻ തട്ടിയെടുത്ത് നടക്കുന്നത്. എടാ മാങ്ങാണ്ടി തലയാ കുഞ്ഞയിപ്പേ, ദാണ്ട അല്ല പേട്ടയിപ്പേ, നിന്നെ കൊണ്ട് നടന്നിട്ട് എന്താ ഇപ്പൊ കാര്യം? വാലും തുമ്പും അറിയോ നിനക്ക്? അങ്ങനെ അങ്ങോട്ട് ചോദിക്കുതിരുമേ നീ. ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ കതിരൻ അണിയൻ്റെ സ്ഥാനമാ. അത് വേണം തോമാ, കത്തനാരച്ചൻ്റെ അരികെ പോണോന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോ മറുത്തൊന്നും പറയാതെ ഇറങ്ങിപ്പോന്നില്ലേ അവൻ? എന്നെ വന്ന് കണ്ട അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ചില ഉപദേശങ്ങൾ കൊടുത്ത് തോമാടെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേനെ. ആ നിനക്ക് അതിനുള്ള ദൈവാനുഗ്രഹമുണ്ടോ? ഇപ്പം ഞാനൊരു ചമ്മാച്ചന, അത് മറക്കണ്ട. കാരണവരെ പള്ളിപ്പറമ്പിലേക്ക് എടുക്കുമ്പോൾ മുളച്ച് വരാതിരിക്കാനുള്ള കർമ്മം ചെയ്ത് അടക്കേണ്ടവൻ ഞാനായിരിക്കും. ഞാൻ ചത്താൻ നീ കർമ്മം ചെയ്യാൻ വന്നേക്കരുത്. ആ എൻ്റെ സ്വർഗയാത്ര നരകയാത്രയായി പോവും. കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും കുശുമ്പും കുന്നായ്മ. സ്വർഗത്തിൽ വലിഞ്ഞേറാൻ നടക്കുന്നു, നരകക്കുഴി പോണ്ട എനവായത്. ദൈവമേ, അങ്ങനെ പറയാതെ കുഞ്ഞയ്പേ, ഒരു മനുഷ്യനെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല. വിധി പറയേണ്ടവൻ ദൈവം തമ്പുരാനാണ്. ശിവ ശിവ, കണ്ടോ കണ്ടോ എന്താ ഒരു മനംമാറ്റം! മനംമാറ്റം മാത്രോ, സദുപദേശങ്ങളുടെ വരവ് കണ്ടോ, വേഷായി. കത്തനാരച്ചൻ നിനക്ക് തന്ന അനുഗ്രഹം കളയാതെ നടക്കുക നീ. അങ്ങേരെന്തോരോ ഉപദേശം അനുഗ്രഹം എനിക്ക് തന്നിട്ടുള്ളതാ, കേട്ടാച്ചി തിരിയുമ്പോഴത്തേക്ക് തീർന്നു. അതെ, അത് നിന്റെ തെമ്മാടിത്തരോ. ആ കത്തനാരച്ചന്റെ ദയകൊണ്ടാ നിന്നെ ഇവിടെ പാർപ്പിച്ചിരിക്കണ തന്നെ. ആരോരില്ലാത്ത രണ്ട് പിള്ളേരില്ലേ, അവറ്റകൾക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കാനായി എന്നെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവരാരോരില്ലാത്തവരല്ല, അവരെന്റെ മക്കളാ. അവരെ ഞാൻ കൊണ്ടുപോകും, പൊന്നുപോലെ നോക്കും, നല്ലതും നന്മയും ചൊല്ലിക്കൊടുത്ത് ഈശ്വര വിശ്വാസത്തിൽ വളർത്തും. സത്യം സത്യം. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മാരിയിൽ വെള്ളം തേകാൻ പോയതായിരിക്കും. അതെ അച്ചു, ഈ മത്തായി പാണ്ഡ്യന് വല്ലാത്ത പേടിയാ. എന്നാത്തിനാ മത്തായി ചേട്ടാ പേടിക്കുന്നേ? കാണാരനായിരുന്നു എന്നും എനിക്ക് തുണയാള്, അച്ഛനറിയാവുന്നല്ലേ. അവൻ്റെ ഓരോ കാര്യങ്ങൾ ഓർത്ത് തുലാക്കൊട്ട വലിച്ചു കയറ്റി വെള്ളം മറിച്ചോണ്ടിരുന്നപ്പോൾ കാണാരൻ്റെ സ്വരം എന്നെ അവർ കൊന്നതാ മത്തായി ചേട്ടാ. പാണ്ഡ്യൻ്റെ തോന്നൽ അല്ലാന്നെന്താ? മൂപ്പം പറഞ്ഞത് വളരെ ശരിയാ, മത്തായി ചേട്ടൻ്റെ തോന്നൽ അതൊക്കെ. എനിക്ക് അച്ഛനോടൊന്ന് പറയാനുണ്ട്. എന്നതാ മത്തായി ചേട്ടാ? ഈ ദിക്കിന് എന്തോ ഏനക്കേടുണ്ട്. പണ്ട് കത്തനാരച്ചു തളച്ച നീലി അച്ഛൻ്റെ പിടിയിന്ന് പുറത്തുചാടിയെന്ന് പലരും പറയുന്നുണ്ട്. ദൈവങ്ങളെ, നീലിയാ അവനെ കൊന്നതെന്നാ എൻ്റെ പക്ഷം. ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, പക്ഷേ കണാരൻ്റെ മരണത്തിന് ആരെങ്കിലും ഏതെങ്കിലും ശക്തി കാരണമായിട്ടുണ്ടെങ്കിൽ മത്തായി ചേട്ടൻ്റെയും മൂപ്പൻ്റെയും മുമ്പിൽ വെച്ച് എൻ്റെ തമ്പുരാൻ കർത്താവിൻ്റെ തിരുവിലാവിൽ തൊട്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഈ കടമറ്റത്ത് കത്തനാർ ആ സാത്താൻ്റെ തല തകർത്തിരിക്കും. മാന്ത്രികന്മാർക്ക്, പ്രത്യേകിച്ച് അയാളെപ്പോലുള്ള ദുർമന്ത്രവാദികൾക്ക് ശക്തി നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ മുമ്പറ് ബന്ധിച്ചിരുന്ന ചില ശക്തികളെ പുറത്തുകൊണ്ടുവരും.